ഇങ്ങനെ നിങ്ങൾ ടച്ച് ചെയ്യരുത്. കാരണം പലരും ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ പലരും ഈ രീതിയിൽ ഇങ്ങനെ കഴിക്കും. അതുപോലെ തന്നെ ആ സിലിണ്ടർ തുമ്പുകൊണ്ട് മാത്രം ഇങ്ങനെ ചെയ്യാം. ഞാൻ ചവിട്ടുന്ന സമയത്ത് കൂടുതലായിട്ട് ജെർക്കിംഗ് ആയി പോകുന്നു. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ചവിട്ടി നിർത്താൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ആ സിലിണ്ടറോട് കാല് കറക്റ്റ് എത്തുന്നില്ല എന്ന് പലരും പറയാം. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പിടി ചെയ്യുന്നത്. അപ്പം നമ്മുടെ കാല് കൃത്യമായിട്ട് വെക്കാൻ അറിയാൻ മേലാത്തതാണ്. അത് അങ്ങനെ സംഭവിക്കുന്നത്. പലരും ആസിലിണ്ടർ തപ്പാറുണ്ട്. ഇങ്ങനെ ആസിലിണ്ടർ എവിടെയാണെന്ന്. കാരണം അങ്ങനെ ബ്രേക്ക് എന്ന് മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നത് ആസിലിണ്ടറിന്റെ സമയത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇങ്ങനെ കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ആസിലിണ്ടർ മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നോക്കേണ്ടി വരുന്നതും കൃത്യമായിട്ട് എവിടെയാണ് ആസിലിണ്ടർ ബ്രേക്ക് എന്ന് കൃത്യമായിട്ട് അറിയാത്തതും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോയാണ്. അതായത് പലരും വന്ന് കമന്റ് ബോക്സ് വന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നേരത്തെ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലച്ചും ബ്രേക്കും ആശ്രയിട്ടും നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പൊ പലർക്കും ക്ലച്ച് ഉള്ള വാഹനമായിട്ട് പലർക്കും പേടിയാണ്. അങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ക്ലച്ച് ഉപയോഗിക്കേണ്ടത്, അതിന്റെ ബ്രേക്ക് ആശ്രയിട്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത് പലർക്കും ഒരു ധാരണയില്ല. കാരണം കൺട്രോളുകൾ കിട്ടുന്നില്ല. അപ്പൊ കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു ക്ലച്ച് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്, അല്ലെ ബ്രേക്ക് എങ്ങനെ ഉപയോഗിക്കേണ്ടതാണ്, ആശ്രയിട്ട് എങ്ങനെ ഉപയോഗിക്കേണ്ടതാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതുപോലെ പ്രയാസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇതുപോലെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വേണം നമ്മൾ ക്ലച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മളൊരു കാണസ്ഥലം എന്ത് ചെയ്യുന്നത്, നിലത്ത് ഇങ്ങനെ മുട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ ക്ലച്ച് ചവിട്ടരുത്. കാരണം നമുക്ക് എടുക്കുന്ന സമയത്ത് ഭയങ്കര കാലിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ വേദനകൾ ഉണ്ടാകും. അപ്പോൾ ഒരു കാരണശാല എന്ത് ചെയ്യരുത്, നിങ്ങൾ ഇങ്ങനെ എടുക്കരുത്. നിങ്ങൾ നിലത്ത് മുട്ടിക്കാതെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ക്ലച്ച് ഉപയോഗിക്കാം. അപ്പം നമ്മുടെ വീട്ടിൽ കിടക്കുന്ന വാഹനം എന്ത് ചെയ്യണം, നിങ്ങൾ ഇതുപോലെ വാഹനം സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. കൃത്യമായിട്ട് നിങ്ങൾക്ക് കാല് എടുക്കാനും അതുപോലെ തന്നെ എടുക്കാൻ ചെയ്യാൻ ചവിട്ടാനും പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇങ്ങനെ ചെയ്താൽ മാത്രമേ ക്ലച്ച് കൺട്രോൾ ചെയ്യാനും നമുക്ക് ക്ലച്ച് കറക്റ്റായിട്ട് വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമ്മൾ ചവിട്ടുന്ന ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാതെ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗത്ത്, അതായത് വിരലിന്റെ ഈ ഒരു ഭാഗം കൊണ്ട് ഇങ്ങനെ നിങ്ങൾ ടച്ച് ചെയ്യരുത്. കാരണം പലരും ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ പലരും ഈ ഒരു രീതിയിൽ ഇങ്ങനെ കഴിക്കും. അതുപോലെ തന്നെ ആ സിലിണ്ടർ തുമ്പ് കൊണ്ട് മാത്രം ഇങ്ങനെ ചെയ്യാൻ നോക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനല്ല, ഞാൻ അതിനെപ്പറ്റി പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഈ ഒരു ഭാഗം ഉണ്ട്, അതായത് നമ്മുടെ ഈ ഒരു ജോയിന്റെ ഈ ഒരു ഭാഗം കൊണ്ട് ഇങ്ങനെ വേണം ക്ലച്ച് ചവിട്ടാൻ. എന്നാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കാലിൽ ക്ലച്ച് ഉണ്ടെന്നുള്ള ആ ഒരു ബോധ്യം കറക്റ്റായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു രീതി ഇങ്ങനെ ചെയ്യുക. ഈ വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിൽ തനിയെ വാഹനം ഓടിക്കാൻ പേടി അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്റെ വാട്സപ്പിൽ ബന്ധപ്പെടാം. ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ്സാണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ഞാൻ ആ ഒരു ക്ലാസ് കൂടെ പറഞ്ഞു തരുന്നു. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മളെ പലരും പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തതിന് ശേഷവും ഒന്ന് രണ്ടുപേരുടെ പ്രാക്ടീസിന് പോയതല്ല, അപ്പൊ പ്രായം കൊണ്ടായിരിക്കും പറ്റാത്തത് എന്ന് മടിപ്പിക്കാറുണ്ട്. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, 80-85 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? കാരണം നമ്മുടെ ഒരു വാഹനത്തിൻ്റെ കയറുന്നിടത്ത് ഈ ഒരു ഭാഗത്ത് എവിടെ എഴുതി വെച്ചിട്ടില്ല, ഇത്ര വയസ്സ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ട്രെയിൻ സീറ്റ് കയറി എഴുതി വെച്ചിട്ടില്ല. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ നമുക്ക് രണ്ട് കൈയും കാലുമുണ്ട്. കാരണം നമ്മൾ കൈയും കാലുമുണ്ടാണ് വണ്ടി ഓടി. നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്നാഗ്രഹമുണ്ട്, എന്റെ ജില്ല നിങ്ങൾ ഏതാണ് കരുതേണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും. അതുപോലെ നമ്മൾ ബ്രേക്കും ആസിലിണ്ടർ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതലും ഈ ജെർക്കിങ് ഉണ്ടാകാനുള്ള കാരണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാല് വെക്കുന്നത് കൃത്യമല്ലാത്തതുകൊണ്ടാണ്. കാരണം പലരും ഇത് പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ ചവിട്ടുന്ന സമയത്ത് കൂടുതലായിട്ട് ജെർക്കിങ് ആയി പോകുന്നു. അതുപോലെ തന്നെ കറക്റ്റായിട്ട് ചവിട്ടി നിർത്താൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ആസിലിണ്ടറായിട്ട് കാല് കറക്റ്റായിട്ട് എത്തുന്നില്ല എന്ന് പലരും പറയാം. അപ്പൊ കാലുകൾ കൃത്യമായിട്ട് വെക്കാൻ അറിയാൻ മേലാത്തതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് ബ്രേക്കിലും ആസിലിണ്ടർ നമ്മൾ കാല് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഇത് കണ്ടില്ലേ, നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വേണം നമ്മൾ ആസിലിണ്ടറും ബ്രേക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ, അപ്പം ഈ ഒരു രീതിയിൽ എത്ര നമുക്ക് കറക്റ്റായിട്ട് ഉപ്പൂറ്റി കറക്റ്റായിട്ട് നിലത്ത് മുട്ടിയാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ഈ ഒരു രീതി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ഉപ്പൂറ്റി മുട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ ചവിട്ടുന്ന സമയത്ത് കൂടുതലാവും, നമുക്ക് കറക്റ്റായിട്ട് എത്രയും ബ്രേക്ക് കൊടുക്കണമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ആസിലിണ്ടർ തപ്പേണ്ടി വരും. പലരും ആസിലിണ്ടർ തപ്പാറുണ്ട്, ഇങ്ങനെ ആസിലിണ്ടർ എവിടെയാണെന്ന് പറയാം. കാരണം അങ്ങനെ നോക്കാനുള്ള കാരണം വരുന്നത് കാലിൻ്റെ ഉപ്പൂറ്റി ഇല്ലെങ്കിൽ നമ്മൾ തപ്പേണ്ടതായിട്ട് വരും. അപ്പം നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റി ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം ഈ ബ്രേക്കിൽ നിന്നും കാലിനടാ ഇതുണ്ടാവും. ഒരു പോയിന്റ് ഇങ്ങോട്ട് വലത്തേക്ക് മാറിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആസിലിണ്ടർ വരും. അതുപോലെ തന്നെ ഇടത്തേക്ക് മാറിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ബ്രേക്കിലും. കണ്ടാ, ഈ ഒരു രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതും നമ്മൾ ചവിട്ടുന്ന സമയത്ത് ഒരു കാരണശാലം ബെറലും കൊണ്ടായി പോകരുത്, നമ്മുടെ ഈ ജോയിന്റിന്റെ ഭാഗം കൊണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നിങ്ങൾ നേരെ നോക്കിക്കൊണ്ട് തന്നെ ബ്രേക്കിലും ആസിലിണ്ടറും നോക്കാതെ തന്നെ വീട്ടിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടുമെന്ന് നോക്കണം. അപ്പൊ എന്നാലേ നമുക്ക് എന്ത് ചെയ്തോളൂ, വണ്ടി ഓടിക്കുന്ന സമയത്തും കൃത്യമായിട്ട് നമ്മുടെ കാലുകൾ കണ്ട ഇവിടെ തന്നെ ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇവിടോട്ട് മാറിക്കഴിഞ്ഞാൽ ആസിലിണ്ടർ ആണെന്നും ഇടത്തോട്ട് മാറ്റി കഴിഞ്ഞാൽ അവിടെ ബ്രേക്ക് ഉണ്ടെന്നും. കാരണം നമ്മൾ ബ്രേക്കിലേക്ക് കാല് വരുന്ന പലരും ശ്രദ്ധിക്കുന്നു. അതുപോലെ തന്നെ ആസിലിണ്ടറോട് നോക്കുമ്പോൾ പലരും അങ്ങോട്ട് ശ്രദ്ധിക്കാനുള്ള കാരണം കാല് എന്ത് ചെയ്യുന്നില്ല,
ബ്രേക്കിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നത്, ആക്സിലറേറ്ററിന്റെ സമയത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇങ്ങനെ കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ആക്സിലറേറ്ററിന് മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നോക്കേണ്ടി വരുന്നതും കൃത്യമായിട്ട് എവിടെയാണ് ആക്സിലറേറ്റർ ബ്രേക്ക് എന്ന് കൃത്യമായിട്ട് അറിയാത്തതും. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം നടുന്നുണ്ടല്ലേ. അപ്പൊ നമ്മൾ ഈ വലത്തെ കാല് ഉപയോഗിക്കുന്ന നമുക്ക് ബ്രേക്കിനും ആക്സിലറേറ്ററിനും വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു രീതി ഇരുന്നാലേ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ബ്രേക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു കാരണം എന്തിരുന്നത്, നിങ്ങൾ ഇത്രയും ബ്രേക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ പ്രസ് ചെയ്യുന്നു വേണ്ട, ആ പ്ലേ ചെന്ന് ചവിട്ടിയാൽ മതി. കണ്ടില്ലേ കറക്റ്റ് നമുക്ക് എവിടെ ഒരു വണ്ടി കറക്റ്റ് ആയിട്ട് നിർത്തും, സ്മൂത്ത് ആയിട്ട് നമുക്ക് നിർത്താൻ പറ്റും, വണ്ടി ജെർക്കിങ് കൂടാതെ. അതുപോലെ തന്നെ ആസിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ചരിച്ച് വരുന്ന സമയത്ത് ഇത് കണ്ടില്ലേ, നമുക്ക് ഇത് കണ്ടോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ മതി കണ്ട. അപ്പൊ നമുക്ക് എല്ലാ വിരലും വേണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു കാല് ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾ നോക്കണം, നിങ്ങളുടെ ഈ ബ്രേക്കിനും ആസിലറേറ്ററിനും ഇടയിലൂടെ നിങ്ങളുടെ കാല് പോകുന്ന നോക്കണം. കണ്ടില്ല, ഒരിക്കലും പോകുന്നില്ല കണ്ട. അപ്പൊ നമുക്ക് ഈ ബ്രേക്കിൽ നിന്ന് കാല് മാറി ഒരു പോയിന്റ് ഇങ്ങോട്ട് വലത്തേക്ക് മാറിയ ബ്രേക്ക് ആസിലറേറ്ററിൽ, അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു പോയിന്റ് മാറിയ കറക്റ്റ് ആയിട്ട് നമുക്ക് ബ്രേക്കിലേക്കും കറക്റ്റ് ആയിട്ട് വരും. കാരണം എന്താ, നമ്മുടെ കാലിന്റെ ഉപ്പിട്ട് താഴെ മുട്ടിയിരിക്കുന്നതുകൊണ്ടാണ്. പലരും പഠിപ്പിക്കുന്നത് ഇങ്ങനെ പൊക്കി വെച്ച് ചവിട്ടാനാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ജെർക്കിങ് ആയി പോകുന്നതും തപ്പണ്ടി വരുന്നതൊക്കെ. അപ്പൊ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ബ്രേക്കും ആക്സിലറേറ്ററും ക്ലച്ചും നമുക്ക് കൃത്യമായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലച്ചിൽ നിന്ന് എടുക്കുന്ന സമയത്ത്, അതായത് നമുക്ക് പലയിടത്തു നിന്നാണ് ഒരു വണ്ടി എടുക്കേണ്ടത്, അപ്പം വളവുകൾ തിരിയുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ക്ലച്ച് ഫുള്ളി ചവിട്ടിക്കൊണ്ട് നിങ്ങൾ തിരിച്ച് നേരെയാക്കാൻ ശ്രമിക്കുക. കാരണം ആ സമയത്ത് എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു ഇറക്കം കൂടുതലുള്ള വളവായിരിക്കും. എന്ത് ചെയ്യും, വണ്ടിക്ക് സ്പീഡ് കൂടി പോകത്തേ ഉള്ളൂ, വണ്ടിയും എഞ്ചിനും തമ്മിൽ ബന്ധമില്ലാതായി. ഇപ്പൊ നിങ്ങളീ നമുക്ക് പകുതിയാക്കാൻ പറ്റത്തില്ല, കാരണം നമുക്കറിയാം ക്ലച്ചിന്റെ മേളിലോട്ട് വരുന്നവരുമാണ് സ്പീഡ് കൂടുതൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ക്ലച്ച് ചവിട്ടുന്നു പകുതിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ച് പെട്ടെന്ന് ചവിട്ടിട്ട് അവിടെ തന്നെ വെച്ചുകൊണ്ടിരിക്കാതെ പകുതിയാക്കണം, എന്നാലേ നമുക്ക് ആ ഒരു വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഒടിച്ച വണ്ടിയാണ്. അപ്പൊ നമ്മൾ ഈ പകുതി വെക്കുമ്പോൾ നമ്മൾ ഒടിക്കുന്നു, നിവർത്തിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാവും, ഇതുപോലെ ഇങ്ങനെ ക്ലച്ചിൽ നിന്ന് മേളിലോട്ട് ഇങ്ങനെ എടുക്കുക. അല്ലാതെ നമ്മൾ ഈ ക്ലച്ച് ചവിട്ട് വെച്ചുകൊണ്ട് ഇങ്ങനെ തിരിച്ച് നേരെയാക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യരുത്, ക്ലച്ചിൽ നിന്ന് മൊത്തം എടുക്കരുത്. അതാണ് വണ്ടി നമ്മുടെ കൺട്രോൾ ഇല്ലാതെ ഭയങ്കര സ്പീഡിലായിട്ട് പോകുന്നതും. അതുപോലെ എടുക്കുന്ന സമയത്ത്, പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, വണ്ടി ചിലപ്പം ഇടിച്ച് ഓഫ് ആയി പോകുന്നത്. കാരണം പല പല പ്രധാനങ്ങളാണ്, നമ്മൾ ഓടിച്ച് തിരിച്ച് നേരെയാക്കി വരുന്ന സമയത്ത് ചിലപ്പം ചെറിയൊരു സ്ലോപ്പ് കയറ്റം കൊണ്ടാണ് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ എടുത്ത് ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ സംഭവിക്കും, നേരെ ആകുന്നതിന് മുമ്പേ വണ്ടി എന്ത് ക്ലച്ചിന്റെ മേളോട്ട് വരുന്ന സമയത്ത് ആ സമയത്ത് എന്ത് സംഭവിക്കും, വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ ക്ലച്ചിൽ വേണം, നമുക്ക് കൺട്രോൾ ആയി നമുക്ക് നേരെ പോകാൻ, നമുക്ക് കൃത്യമായിട്ട് വണ്ടി നമ്മുടെ കൈക്കാൽ തന്നെയാണ് വണ്ടി ഉറപ്പ് വന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യും, നിങ്ങൾ ക്ലച്ചിൽ നിന്ന് ഫുള്ള് കാലെടുത്ത് മാറ്റാവും. അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക് ആസിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് ഇത്രയും ആസിലറേറ്റർ നമ്മൾ എന്ത് ചെയ്യുക, ഇത്രയും ആസിലറേറ്റർ താക്കുമൊന്നും വേണ്ട, നമ്മൾ സ്വല്പം മാത്രം കൊടുത്താൽ മതി. ഏത് ഗിയറിലാണെങ്കിലും ഒരു മൂന്നോ നാലോ, ഞാൻ എല്ലാ വീഡിയിലും പറയുന്ന പോലെ ഒരു മൂന്നോ നാലോ പേപ്പറിന്റെ കനം മാത്രം എന്ത് ചെയ്താൽ മതി, ആസിലറേറ്റർ യൂസ് ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയി എന്നുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. കാരണം ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസാണ്, അറിയാവുന്നവരൊന്നും ഈ വീഡിയോ കാണണമെന്നേ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എന്തോ യൂസ്ഫുൾ ആയെന്നുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നൊരു വീഡിയോ ചെയ്യാൻ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.